എല്ലാ കൂട്ടർക്കും നമസ്കാരം. പതിവിടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സന്തോഷ് സന്തോഷ് കുട്ടൻ. ഞാൻ ഒരു KSRTC ഡ്രൈവറാണ്. ഇന്നത്തെ വീഡിയോ പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്, KSRTC സ്നേഹിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2 വർഷം മുമ്പ് ഞാൻ ഒരു ലൈവ് വീഡിയോ ചെയ്താണ് എൻ്റെ ഫേസ്ബുക്കിൽ. അപ്പോൾ ആ വീഡിയോ ഇന്നെൻ്റെ മെമ്മറിയിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരണം തോന്നി. അത് ഈ കോലമൊന്നുമല്ല കേട്ടോ, വളരെയധികം ക്ഷീണിച്ചിട്ടുള്ളൊരു കോലമൊക്കെയാണ്. എൻ്റെ ശരീരത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത് നമ്മുടെ കൊട്ടാരക്കരയ്ക്ക് അപ്പുറത്ത് ഒരു സ്ഥലത്ത് എൻ്റെ ഒരു കൂട്ടുകാരനൊത്ത് ഞാനൊരു സ്ഥലം ആ സ്ഥലം ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷൂട്ടിങ്ങിന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ KSRTC സംബന്ധിച്ച് ഞെട്ടിക്കുന്ന അത്ഭുതകരമായ ഒരു വിവരമാണ് ഞാൻ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് ലൈവ് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അത് കാണിക്കണമെന്ന് തോന്നി. എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ ആ വീഡിയോ കണ്ട് നേരിട്ട് കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. പിന്നെ വേറൊരു കാര്യം, ആ വീഡിയോ ഞാൻ ഒന്നും കട്ട് ചെയ്യുന്നില്ല. ലൈവ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് കാണിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഒരു സുഖമുള്ളത് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. കണ്ടിഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ആ ഒരു സർപ്രൈസ് എന്താണെന്ന് നിങ്ങൾ നേരിട്ട് കണ്ടു തന്നെ മനസ്സിലാക്കുക. ഓക്കെ, എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്ക് നേരെ 2 വർഷം മുമ്പുള്ള ആ ലൈവ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ രാവിലെ ഒരു സ്റ്റാറ്റസ് ഇട്ടിരുന്നു, അതായത് ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്നും കുറച്ച് ദൂരം തിരുവനന്തപുരത്തേക്ക് ഒരു 4-5 കിലോമീറ്റർ മാറി സദാനന്ദപുരം എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? അമൽ കെ ജോർജ് പറഞ്ഞത് കേൾക്കാമോ? ദീപു ഞാൻ പറഞ്ഞത് കേൾക്കാമോ? ജസ്റ്റ് ദീപു ഞാൻ പറഞ്ഞത് കേൾക്കാമോ? ഹലോ, ആ ഞാൻ പറഞ്ഞത് കേൾക്കാമെന്ന് വിശ്വസിച്ചുകൊണ്ട് ബാക്കിയോട് പറയുകയാണ്. അപ്പോൾ ഈ സദാനന്ദപുരം എന്ന സ്ഥലത്തെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ് ഞാൻ, മറ്റൊന്നുമല്ല. ഈ നമ്മൾ ആറേമുക്കാൽ തിരുവനന്തപുരം ഡ്യൂട്ടി പോകുന്ന വഴിക്ക് ഞാൻ ഇവിടെ ഒരു വല്ലാത്ത അറ്റ്മോസ്ഫിയർ ബിൽഡിംഗ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അടുത്തറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്തായാലും ശരി, അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര സംഭവങ്ങളാണ് അടുത്തുള്ളത്. ഏതാണ്ട് 150 വർഷം പഴക്കമുള്ള ഒരു ബിൽഡിങ്, അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പ്രസ്, നമ്മുടെ പഴയ ഒരു പ്രസിൻ്റെ കീഴിലാണ്. പ്രസിൻ്റെ പേര് സദാനന്ദ പ്രസ്, കാണാൻ തോന്നുന്നു കാണാം. അതായത് സദാനന്ദ പ്രസ്. ഈ പ്രസിൻ്റെ പ്രത്യേകത, പണ്ട് തിരുവിതാംകൂർ, അത് ഇപ്പം തിരുവിതാംകൂർ രാജാവിൻ്റെ, അതായത് നമ്മുടെ രാജഭരണകാലത്ത് അതിൻ്റെ അറിയിപ്പുകൾ നോട്ടീസുകൾ എല്ലാം ഇവിടെയാണ് അടിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല, ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, എന്നെ അത്ഭുതപ്പെടുത്തി പറയാം, മകൻ്റെ അച്ഛൻ പറഞ്ഞു വരിക, അതായത് മറ്റൊന്നുമല്ല, നമ്മുടെ KSRTCയുടെ ടിക്കറ്റ് ആദ്യകാലത്ത് അടിച്ചിരുന്നത്, അത് ആദ്യത്തെ ടിക്കറ്റ് ഇവിടെ നിന്നാണ് അടിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അത് ഇന്ന് ഞങ്ങളൊരു മാനേജറുമായിട്ട് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ അത്രയും അഭൂതപൂർവമായ ഒരു പഴയ ബിൽഡിങ്, അതായത് ഏതാണ്ട് ഇവിടെ നമ്മുടെ ഈ സദാനന്ദപുരം മുഴുവൻ ഏതാണ്ട് 1000-ലധികം ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നതാണ്. എല്ലാം ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് സർക്കാർ തന്നെ തിരിച്ചു കൊടുത്തു. നല്ല വെയിലാണ്, സർക്കാർ തന്നെ തിരിച്ചു കൊടുത്തു. ഇപ്പോഴും കുറേയേറെ സ്ഥലം ഈ ട്രസ്റ്റിൻ്റെ കീഴിലുണ്ട്. അവധൂത ആശ്രമ ട്രസ്റ്റ് എന്നാണ് പറയുന്നത്, അവധൂത ആശ്രമത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ബിൽഡിംഗ് ഒന്ന് കണ്ടാലോ, അതായത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ബിൽഡിങ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊരു ബസ്സിൽ പോകുന്ന സമയത്ത് തന്നെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അത് കണ്ടു. എന്നാലും ശരി, നമുക്ക് ആ ബിൽഡിംഗ് ഒന്ന് കണ്ടു നോക്കാം, കാണാൻ തോന്നുന്നു അല്ലേ? ആ ബിൽഡിംഗ് കണ്ടോ, ആ ബിൽഡിങ്ങിനടുത്തേക്ക് ഞാൻ പോവുകയാണ്. മുഴുവൻ കാടും എല്ലാം കേൾക്കട്ടെ. ഇപ്പം പറഞ്ഞ കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ സ്ഥലമുള്ളത്. എന്തായാലും ശരി, നമ്മുടെ കേരളത്തിൽ ഇത്രയും പഴക്കമുള്ളൊരു ബിൽഡിംഗ്, 150 വർഷം പഴക്കമുള്ളൊരു ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ സത്യം പറയാം എനിക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നിയത്. ഇതാ ഈ കാണുന്നതാണ് ബിൽഡിംഗ്, 2 നില കെട്ടിടമാണ്, കരിങ്കൽ ഭിത്തികളാണ്.
ഇപ്പം അവിടെ നടന്ന ഒരു വൈദ്യശാലയാണ്. ഈ വൈദ്യശാല ഇവിടെ ആ ഇനി ആ വൈദ്യശാലയുടെ പ്രത്യേകത പറയാം. ഇവിടെ ഈ 1000 ഏക്കറിനകത്തുള്ള പച്ചമരുന്നുകൾ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നാണ് ഇവിടെയുള്ളത്. കണ്ട ഒരു വല്ലാത്ത ഭീകർ ലുക്ക് തോന്നുമെങ്കിലും അടുത്തറിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സംഭവമാണ് അല്ലേ. എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു വ്യൂ തരാം. അല്ല, അവിടെ അവരോട് പെർമിഷനൊക്കെ ചോദിച്ചു. ഈ വൈദ്യശാലയുടെ ഒരു പ്രത്യേകത ഇവിടെ തന്നെ തയ്യാർ ചെയ്യുന്ന മരുന്നുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ മരുന്നുകൾ 100% ശുദ്ധമായ മരുന്നുകളാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, പഴയ പോസ്റ്റ് ഓഫീസ്, നമ്മുടെ പഴയ പോസ്റ്റ് ഓഫീസാണ്. ഇപ്പോൾ ഇവിടുന്ന് മാറ്റി വേറെ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നില്ല. ഇതാണ് മുഴുവൻ കാടാണ്. ഏതാണ്ട് 10,000 ഏക്കറോളം സ്ഥലമുണ്ട്. അതിനകത്ത് ഒരു 5-6 അമ്പലങ്ങളുണ്ട്. പക്ഷേ അതുപോലെ തന്നെ സ്കൂളുകളുണ്ട്. ഒരു സ്കൂൾ ഞങ്ങളിപ്പോൾ കണ്ടു, അത് പണി തീർത്തിട്ടില്ല, അത് പണി പകുതിയാക്കിയിട്ടേക്കാണ്. ഒരു സ്കൂൾ, ഒരു റെസിഡൻസി സ്കൂൾ. ഇപ്പോൾ ഏതാണ്ട് ഇത് നോക്കാൻ ആളില്ലാതെ ഏതാണ്ട് ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ തന്നെ രണ്ട് സന്യാസിമാരുടെ കീഴിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ഇത് കണ്ടോ ബിൽഡിംഗ് കണ്ടോ, മാറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കോടതിയുടെ പെർമിഷൻ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇപ്പോഴും ഒരു വൈദ്യശാല പ്രവർത്തിക്കുന്നുണ്ട്. ഈ വൈദ്യശാലയുടെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഇതിനും എന്നാൽ 1000 ഏക്കറിനകത്ത് വരുന്ന കുറച്ച് സ്ഥലത്ത് പച്ചമരുന്നുകൾ കൃഷി ചെയ്ത് അവിടെ ഉണ്ടാക്കുന്ന മരുന്ന് 100% കൃത്യതയോടുകൂടി തന്നെ ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കുന്ന മരുന്നുകളാണ് ഇവിടെ ഉള്ളത്. എസ് എസ്, കോട്ടയം എം സി റോഡ് അത് തന്നെ, കോട്ടയം തിരുവാണ്ട എം സി റോഡ് അത് തന്നെ, വിജി വിജയൻ. ഏതായാലും അടുത്തത് ഞാനും നമ്മുടെ സുഹൃത്തൂടെ എന്താ യദുകൃഷ്ണ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, അവനൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്, അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി സ്റ്റോറി ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു കഥയുടെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമെങ്കിൽ നമുക്കൊരു കഥ ചെയ്യാമെന്നുള്ള കണക്കൂട്ടിലാണ് ഇവിടെ വന്നത്. വളരെ മനോഹരമാണ് ഇവിടെ സ്ഥലം കണ്ട്. ആ റെസിഡൻസ് സ്കൂൾ തൊട്ട് കുറയിലായിട്ടാണ്, ഇപ്പം അങ്ങോട്ടൊന്നും പോകാൻ നേരമില്ല. ജാബിർ, ജാബിർ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാത്ത കാര്യമാണ്. കാരണം ഒരു ചാനൽ എൻ്റെ ഒരു സ്വപ്നമാണ്, അതിവിടെ നിൽക്കട്ടെ. അപ്പം ഈ 101% ഉറപ്പോടുകൂടി ഇവിടെ ഒരു വൈദ്യശാല, അതായത് ശുദ്ധമായ മരുന്നുകൊണ്ടൊരു വൈദ്യശാല ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം എല്ലാ മരുന്നുകളും ഇവിടെ കിട്ടാനില്ല, പക്ഷേ എന്നാൽ തന്നെ അത് തുറന്നിട്ടുണ്ട്. അവിടെ ഏറെക്കുറെ കുറച്ച് മരുന്നുകളൊക്കെ അവിടെ ലഭ്യമാണ്. അവർ അദ്ദേഹം അവിടെ ഇരിക്കുന്ന അദ്ദേഹം തിരുവല്ലക്കാരനാണ്. അടുത്ത് പരിചയപ്പെട്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് തിരുവല്ലക്കാരനാണ്. അപ്പം ഇത്രയൊക്കെ ഈ കാര്യങ്ങൾ കണ്ട സ്ഥിതിക്ക് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന്. ഏതാ അത് പറഞ്ഞു ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുന്നു. കാരണം അത്യപൂർവമാണ് 150 വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ഇത്രയും വൃത്തിയായിട്ട്, അതായത് പെയിൻറ്റ് പോകുന്നുള്ളതേ ഉള്ളൂ, ഇത്രയും വൃത്തിയായിട്ട് ഇങ്ങനെ കിടക്കാൻ. ഞാൻ അതിനകത്തെല്ലാം കയറി, മുഴുവൻ കയറിയില്ല, ഞങ്ങൾ ജസ്റ്റ് എൻട്രൻസിൽ അവിടെ കയറി അദ്ദേഹമായിട്ട് സംസാരിച്ചു. എന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷമാണ് ഞങ്ങൾ പുറത്തിറങ്ങി ഇവിടെ നിന്ന് കാണാൻ പോയത്. ഈ വഴി ഞങ്ങൾ ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ ഞങ്ങൾ ദൂരേക്ക് അകത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ പോയി ഒരു അമ്പലം കണ്ടു, ഒരു കാവ് കണ്ടു. വളരെ മനോഹര സ്ഥലം, ശാന്തമായ അന്തരീക്ഷം, ഒരു എന്താ പറയുക, പഴയ ഒരു ഗ്രാമത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് വന്നതായിരുന്നു. അപ്പം ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, ഞാൻ ഷെയർ ചെയ്തു. ബാക്കിയൊക്കെ എന്തായാലും ശരി, ഇനിയിപ്പോൾ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ആയുർവേദ മരുന്ന് വേണമെന്ന് പറഞ്ഞാൽ ആശ്രമത്തിൽ ചന്ദ്രബാബു കുളക്കട ആശ്രമം ഒത്തിരി അകത്തേക്ക് പോകണം എന്ന് തോന്നുന്നു. യെസ് യെസ് യെസ്, അത് ഇത് പിന്നെ ബിജിജാൻ, അത് ഇവരുടെ പണ്ട് ഈ 1000 ഏക്കറിനകത്തൂടെ തന്നെയാണ് ആ കനാൽ പോകുന്നത്, അണ്ടർഗ്രൗണ്ട് ഡാം. അതെല്ലാം ഇത് ഇതിനകത്ത് ഈ 1000 ഏക്കറിനകത്ത് വരുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പം ഞങ്ങൾ ഒരു കാര്യത്തിന് വന്നു, പക്ഷേ അറിഞ്ഞത് മഹത്തരമായ മറ്റൊരു കാര്യമാണ് അറിഞ്ഞത്. ഏതായാലും അതും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിഞ്ഞ് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്കിനി വീണ്ടും ഉടനെ തന്നെ അടുത്ത് തന്നെ നമ്മൾ
കാണും കാണണം കാരണം എൻ്റെതായ കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഉടനെ തന്നെ വരും ഓക്കെ ബൈ ബൈ ഹാവ് എ നൈസ് ഡേ ഓൾ ഓഫ് യു